ഇനി ഇതങ്ങോട്ട് വാങ്ങി വെക്കാം. നല്ല വെന്ത് നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ, കഷ്ണക്കല്ല വെന്തിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട് നല്ല കോഴിയുടെ കറിയുടെ. ഹായ് എല്ലാവർക്കും, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കുക്കിംഗ് പൊടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കരിങ്കോഴിയാണ്, ഒരു കരിങ്കോഴി കിട്ടിയിട്ടുണ്ട്. ആ കരിങ്കോഴി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒത്തിരി ദിവസമായി കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്, എന്നിട്ട് ഇപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വീഡിയോ ആണ്, നമ്മുടെ കരിങ്കോഴിയാണ്. ഇവനെ വെച്ചുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ചെയ്യാൻ പോണത്. ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കോഴിക്കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണിത്. ഇതിപ്പം വെളുത്തുള്ളിയാണ്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, രണ്ട് കഷ്ണം ഇഞ്ചിയുണ്ട്. ഇത് രണ്ട് ചതച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. പിന്നെ മുളക് രണ്ട് മുളകുണ്ട്, അത് നമുക്ക് അരിഞ്ഞിടുക. പിന്നെ മൂന്ന് സവാളയുണ്ട്, ഇത് വളരെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടിടുക. പിന്നെ ഒരു തക്കാളിയുണ്ട്, ഈ തക്കാളിയും കഷ്ണമാക്കിയിട്ട് ഇടുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ച കുരുമുളകാണ്, ഇത് അരച്ചിട്ട് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കെല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം സവാളയാണ് എടുക്കുന്നത്. സവാള എടുത്തിട്ട് വളരെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ മൂന്ന് സവാളയുടെ ആവശ്യമുള്ളൂ, ചെറിയൊരു കോഴിയായതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. വളരെ സ്ലൈസായിട്ട് തന്നെ അരിഞ്ഞേലേ ഉള്ളൂ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സവാള മുഴുവൻ അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇനി എടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ രണ്ട് പീസാക്കി എടുത്തിട്ട് ചെറിയതായിട്ട് തന്നെ അരിഞ്ഞ് ഇടാം. ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയെ എടുത്തിരിക്കുന്നുള്ളൂ. നാടൻ രീതി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു തക്കാളിയുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനിയും പച്ചമുളക് രണ്ട് പീസായിട്ട് ഇതുപോലെ നടുവേന്ന് കീറി ഇട്ടാൽ മതി. അപ്പോൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ അതിന് ചേർക്കാനുള്ള ഗരം മസാല ഉള്ള പൊടിയാക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. നമ്മൾ എല്ലാം ഇതിനകത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം മിക്സിക്കകത്തിട്ട് ഇതെല്ലാം പൊടിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ്, ഇതേത് ഉണ്ടല്ലേ, എല്ലാം നല്ല പൊടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അത് മിക്സിക്കകത്തിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കറിയും കൂടെ അരച്ചിടേണ്ടത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അതിനകത്തിട്ട് ഇടാൻ പോണത്. നമ്മുടെ കരിങ്കോഴി ഇതേ മുമ്പേ കണ്ട കരിങ്കോഴിയാണ്, പീസായിട്ട് ഇതേ ഇരിക്കുന്നുണ്ട്. നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട്, എല്ലാം കട്ട് ചെയ്തെല്ലാം പ്രശ്നമാക്കുന്നുണ്ട്. നല്ല ഈ തൊലിക്കും എല്ലാം കട്ടിയുള്ള നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ. നമുക്ക് ഇനിയിപ്പോ അടുപ്പിലേക്ക് ആദ്യം ചട്ടി അങ്ങോട്ട് വെക്കാം. ഇപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിന്റെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലിട്ട് ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആയിട്ട് വരണം. ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ട് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി. അടുത്ത് ഇടാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് തക്കാളി, മുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് വരാം. നല്ലോണം വഴറ്റി എടുക്കണം. എടുത്തിട്ട് നല്ല മൂപ്പായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി.
അപ്പൊ നമുക്ക് ഒരുവിധം മൂപ്പായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി കുറച്ച് മല്ലിപ്പൊടി, അതായത് 4 സ്പൂണും മല്ലിപ്പൊടിയാണ് ഇടാൻ പോണേ. ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ കൂടെ ഇടാം. ഗരം മസാല നമുക്ക് ഒരു 2 ടീസ്പൂൺ, ചെറിയ 2 ടീസ്പൂൺ ഇട്ട് ഇളക്കി നല്ലോണം എടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത കോഴി പീസുകൾ അതിനകത്ത് ഇടാം. ഏതാണ്ട് 1.5 കിലോയോളം പീസുണ്ട്. എനിക്ക് ഈ നാടൻകോഴിയുടെ രീതി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലിനും അതിന്റെ ദശക്കൊക്കെ നല്ല കട്ടിയാണ്. നമ്മളിപ്പോ അത് ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയിട്ടാണ്, അതിന്റെ തൊലി പൊളിക്കാതെയാണ് എടുത്തിരിക്കുന്നത്. പപ്പും പൂടൊക്കെ പൊളിച്ചിട്ട് മാത്രമേ എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തുള്ള പീസാണ് നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം ഇളക്കിയിട്ട് ഇപ്പം നമ്മുടെ കഷ്ണത്തിലൊക്കെ മസാല പിടിക്കുന്ന പോലെ എല്ലാം ഇളക്കി എടുക്കണം. മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തേ ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ നല്ല കഷ്ണങ്ങളൊക്കെ നല്ലോണം നല്ല വേവ് ഉണ്ടായിരിക്കണം. നല്ലോണം എന്തെങ്കിലും ഉള്ളൂ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. നല്ല കട്ടിയുള്ള ദശകളാണ് ഇത്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയുടെ ഇടാം. അതിനുശേഷം അടച്ചു വെച്ച് നല്ലോണം വേവിക്കുക. ഇനി ഒന്ന് തുറന്നു നോക്കാം വേവായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടുള്ള വേവായിട്ടില്ല. ഇനിയിപ്പോ ഒന്ന് നല്ലോണം വേവണം. ഇപ്പോൾ ഏകദേശം 1.25 മണിക്കൂറുകളായിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കഷ്ണം എല്ലാം വെന്തിട്ടുണ്ട്. വെന്ത് ചാറിലെല്ലാം കുറുകി നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഇതങ്ങോട്ട് വാങ്ങി വെക്കാം. നല്ല വെന്ത് നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ. കഷ്ണമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട് നല്ല കോഴിയുടെ കറിയുടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചോറിട്ടിട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കരിങ്കോഴിക്കറി കഴിക്കുന്നത്. അപ്പൊ നമുക്കൊരു പീസും ശകലം ചോറും കൂടെ കൂട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ധാരണ കോഴിക്കറിക്ക് ഇത്തരം ടേസ്റ്റ് കൂടുതലാണ്. കാരണം വെച്ചാൽ നമ്മുടെ പച്ചക്കുരുമുളൊക്കെ അരച്ചിട്ടുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഉപ്പും എരിവും എല്ലാം കൂടെ പാകത്തിന് അതുകൊണ്ട് നല്ല
നല്ലൊരു കോമ്പിനേഷൻ ആണ് തരുന്നത്. അപ്പൊ ഞാൻ ഇത് മുഴുവൻ കഴിച്ചു തീർക്കട്ടെ, അപ്പൊ നമുക്കൊരു അടുത്തൊരു വീഡിയോ കാണാം. ബൈ.